മന്ത്രി കെ പി വിശ്വനാഥൻ അന്തരിച്ചു. ചികിത്സയിലിരിക്കെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എം എസ് ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ആശുപത്രിയിലേക്ക് ചെക്കപ്പിനും മറ്റുമായി എത്തിയതായിരുന്നു. അതിനിടെയാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട 9:35 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. ചെയ്ത് പെട്ടെന്നായിരുന്നു ഐസിയുലേക്ക് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിരുന്നു. അപ്പോഴേക്കും അധിക സമയം ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. വനം മന്ത്രി എന്ന നിലയിൽ, കേരളത്തിലെ വനം മന്ത്രിയായിരുന്ന, 2 തവണ വനം മന്ത്രിയായിരുന്നു എന്ന നിലയിൽ വളരെയേറെ ശ്രദ്ധ നേടിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. തൃശൂർ കേരളവർമ്മ കോളേജിലായിരുന്നു ഡിഗ്രി കാലഘട്ടം പഠിച്ചിരുന്നത്. 1977 and 1980 കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം 1987, 1991, 1996 2001 കൊടകര നിയോജക മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിൽ അദ്ദേഹം എത്തിയിരുന്നത്. 1991 മുതൽ 1994 കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം വനമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശേഷം 2004, 2005 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂരിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാക്കൾ ഒരാളായിരുന്നു കെ കരുണാകരന്. കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം വനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കഞ്ചാവ് സംഘങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിവാദങ്ങളും അതിനോടൊപ്പം തന്നെ പ്രശംസയും നേടിയിരുന്ന ഒരു മന്ത്രി കൂടിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതിനുശേഷം 2004, 2005 കാലഘട്ടത്തിൽ ഈ ചന്ദന മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു കോടതി പരാമർശത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. ശേഷം പിന്നീട് കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു ആ ഒരു കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ, ഇപ്പോഴും വലിയ പ്രായമായെങ്കിൽ പോലും, പക്ഷേ ഇപ്പോഴും കേരളത്തിലെയും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കിയിരുന്ന ഒരു വ്യക്തിയോട്. ശരി, എം എസ് ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. മുൻമന്ത്രി കെ പി വിശ്വനാഥൻ അന്തരിച്ചു. തൃശ്ശൂരിലെ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു. നേരത്തെ വനമന്ത്രിയായും ഒക്കെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.